ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഓണം സ്പെഷ്യൽ വട കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തിരുവനന്തപുരം സ്റ്റൈലിൽ അവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വട കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സ്വാദായിട്ടുള്ളൊരു നല്ലൊരു കറിയാണിത്. അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. തിരുവനന്തപുരം സദ്യ സ്പെഷ്യൽ വടാക്കൂട്ടുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ്. അത് ചിലപ്പോൾ ഒന്നും മെനക്കെട്ട പണിയാണ്. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വടാക്കൂട്ടുകറിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളൊന്ന് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തിരുവനന്തപുരത്തുകാരൊക്കെ അവരുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തുകാരൊക്കെ ആലപ്പുഴക്കാരും ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ഇച്ചിരി ഏറെ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ഇപ്പം നമുക്ക് വട കൂട്ടുകറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വടയുണ്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം വടയുണ്ടാക്കാനായിട്ടുള്ള സാധനം, അതായത് ഉഴുന്ന്. ഉഴുന്ന് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നു അര കപ്പ്. അര കപ്പ് ഉഴുന്ന് നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ച് രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഉഴുന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അര കപ്പ്, നമ്മൾ അര കപ്പ് ഉഴുന്ന്. പിന്നെ ഈ വടയ്ക്ക് വേണ്ടിയുള്ള ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഉപ്പും വേണം. അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് വടയുടെ പരുവത്തിന് നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വട ഉണ്ടാക്കണം. വട ഉണ്ടാക്കിയ ശേഷമാണ് മറ്റു എന്ന് വെച്ചാൽ പിന്നെ വട ആദ്യം ഉണ്ടാക്കുക. അതിന് ശേഷം അപ്പം പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ട് കിഴങ്ങ് അല്ലെങ്കിൽ ഒരു വലിയൊരു കിഴങ്ങ്. ഞാനിപ്പോൾ ഒരു വലിയൊരു കിഴങ്ങാണ് നമ്മുടെ ഈ ഒരു പരുവത്തിന് ക്യൂബ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ രണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അതും പിന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാം പാല്, രണ്ടാം തേങ്ങാപ്പാൽ അല്ലേ. രണ്ടാം പാല് ഒരു കപ്പും അര കപ്പ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല വേണം, മുളക് പൊടി, മല്ലിപ്പൊടി. അതൊക്കെ ഞാൻ കറക്റ്റ് ഏതാണ് ഇടുന്ന സമയത്ത് പറയവേ. അപ്പം നമുക്കിത് ഞാൻ ആദ്യം ഉഴുന്നൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിൽ കുറച്ചല്ലേ ഉള്ളൂ, ചെറിയ ജാറിട്ടൊന്ന് സ്വല്പം വെള്ളം ഒഴിച്ചു. നമുക്ക് അതിൻ്റെ പരിവുണ്ടല്ലോ നമ്മൾ ഉഴുന്ന് അരക്കുന്നത്. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ ഒരു സ്വല്പം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കൃഷി ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പരുവത്തിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകി എന്നിട്ട് വെച്ചേക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഈർപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൽ തന്നെയാണ് ഞാൻ ഒരു സ്വല്പം ആദ്യം അരച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചത്. അപ്പം ചെറിയ ജാറിലായതുകൊണ്ട് അപ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വട ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയ്ക്ക് അത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഞാൻ അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിത് പിടിക്കാം. അപ്പോൾ ആദ്യം ചെറിയൊരു നമ്മൾ കൈ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം, അല്ലെങ്കിലേ അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് ചെറിയൊരു കുഴിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് വട പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുക. ഒത്തിരി വലുപ്പം വേണ്ട, നമുക്ക് കറി പോലെ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഒത്തിരി വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കണ്ട. ഇപ്പം ഇങ്ങനെ കുഴി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കറിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിടയ്ക്ക് ഒന്ന് ഇച്ചിരി വെള്ളം എടുത്തിട്ട് വെക്കണേ, നമുക്ക് കൈയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കും സൈഡിൽ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഒത്തിരി ഇതായിട്ടൊന്നും മൂക്കൊന്നും വേണ്ട, ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഇത് വറുത്ത സമയത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നു വെച്ചാൽ നമുക്ക് ഈ നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നമുക്കൊന്ന് വേറൊരു പാനിൽ എടുത്ത് വെച്ചിട്ട്
ചട്ടിയിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അന്നേരം സമയം അത്രയും പോകത്തില്ല. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേറൊരു പാൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ആ കിഴങ്ങും നമ്മുടെ സവാളയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ടി വരണം. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യത്തെ രണ്ട് പടകൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഈ സവാളയും കിഴങ്ങും കൂടെ. അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് 5 മിനിറ്റ് ഒന്ന് വഴറ്റാം. ആ സമയത്ത് നമുക്ക് മറ്റു പടകളും വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ വഴറ്റിട്ടുണ്ട്. നമ്മുടെ വടയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പ�ൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത്. ഗരം മസാല നമുക്ക് ചേർക്കുന്നുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് ചേർക്കും. ഇതിൻ്റെ ഒന്ന് ഈ പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറണം. ഇതിപ്പോൾ ഇനി നമ്മളിട്ട മസാലയുടെ ഒക്കെ ഒന്ന് മണം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനിയും പാലൊഴിച്ച് കൊടുക്കാം. 2 പാല് 1 കപ്പ് കേട്ടോ. അപ്പം കിഴങ്ങ് വേകാൻ വേണ്ടി ഇത്രയും പാല് പോരാ എങ്കിൽ കേട്ടോ, നമുക്ക് വെള്ളം കൂടെ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ചില കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിങ്ങനെ ചിലതാണെങ്കിൽ ഇച്ചിരി താമസവും വരും. അപ്പോൾ വെന്തില്ല എങ്കിൽ അപ്പം വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് വെള്ളം കൂടെ വെന്ത് ഒഴിച്ചു കൊടുക്കാം. വെന്തില്ലെങ്കിലോ അപ്പോൾ ഇനി കിഴങ്ങ് വെന്തതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടികൾ കേട്ടോ. ഇപ്പം കിഴങ്ങൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഇന്ന് പാത്രം അടച്ച് വെച്ചൊന്ന് ഉപയോഗിച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല കുറുകി വരണം, വെന്ത് കുറുകി വരണം. ഞാൻ ഇന്ന് നമുക്കൊരു കിഴങ്ങ് ഉടച്ച് കാണിക്കാം കണ്ടോ. വെന്ത് വന്നിട്ടുണ്ട് കാണിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. നമുക്കിനി ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 പാലും ഗരം മസാല. ഗരം മസാല നമുക്കൊരു 1/4 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് നമ്മുടെ 1/2 പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 പാൽ ചേർക്കുന്നതിന് നമുക്ക് മുമ്പ് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തില്ലല്ലോ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വടയ്ക്ക് മാത്രം ഉപ്പിട്ട് നമ്മൾ വട വറുത്തെടുത്തതോ, ഇതിന് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. അപ്പം കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് നോക്കാം. നമുക്കിനി 1/2 പാലും കൂടെ ഉപ്പ് ഞാൻ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി 1/2 പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട കേട്ടോ. പെട്ടെന്ന് നമ്മൾ തിളയൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് വരും. തേളിന് തൊട്ട് മുമ്പ് നമുക്ക് വട ചേർത്ത് കൊടുക്കണം. പക്ഷെ ഇതിപ്പം നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ നിൽക്കുമല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് വട നമുക്കിനി ചേർത്ത് കൊടുക്കാം. വട ചേർത്ത് ഇളക്കിയിട്ട് അടുപ്പിൽ നമുക്കൊന്ന് വാങ്ങി വെക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കടുക് തളിച്ച് ഒഴിക്കണം. ഈ വടയ്ക്ക് അതോടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കേട്ടോ. ഇപ്പം നമ്മൾ ഞാനിപ്പം ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തളിച്ച് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ടുണ്ട്. കടുകും നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിൽ നമുക്ക് ഈ കടുക് തളിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പം നമ്മുടെ എൻ്റെ മുളക് പൊടി ഒരു കാശ്മീരി മുളക് പൊടി നല്ല കളറല്ലേ ഉള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി കൂടെ ഒരു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെയൊക്കെ ഉണ്ട്. മുളക് പൊടിയുടെ കളർ അനുസരിച്ചിരിക്കും. അതിന് മുളക് പൊടി കൂടുതൽ ഒത്തിരി ചേർക്കാം. വേറെ മറ്റേ മുളക് പൊടി ആണെങ്കിലേ ഇത്രയും കളർ വരത്തില്ല, ഒരു മഞ്ഞ പോലത്തെ കളർ വരത്തുള്ളൂ കേട്ടോ. മുളക് പൊടി നമ്മൾ ഒത്തിരി ആഡ് ചെയ്തില്ല. അപ്പം നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലുള്ള സദ്യ സ്പെഷ്യൽ വട കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിരിക്കും നിങ്ങൾക്കറിയാലോ. അപ്പം ഇത് ഇച്ചിരി നേരം ഞാൻ വടക്കേ ഉള്ളിലോട്ടൊക്കെ ഈ നമ്മൾ ഈ ജ്യൂസ് ഈ എന്തുവാ ഈ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാവുള്ളൂ. നമ്മൾ കടുക് തളിച്ച ഉടനെ തന്നെ നമുക്കൊന്ന് മൂടി വെക്കണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പം എല്ലാം ഞാൻ ഇപ്പം കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ടൊന്ന് തയ്യാറാക്കി നോക്കും. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും തയ്യാറാന്ന് നോക്കുക.
വട കൂട്ടുകറി. ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബായ്.